ഇൻ ദ ഏർലിയസ്റ്റ് സിറ്റീസ് എന്ന മൂന്നാമത്തെ ചാപ്റ്ററായ സി ബി എസ് ഇ ആറാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ രണ്ട് പാർട്ടുകൾ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു ഇതിനു മുമ്പുള്ള രണ്ട് ലെക്ചേഴ്സ് കാണാത്തവർ ഇത് കാണുന്ന ആദ്യം ഇനി ഇത് ലാസ്റ്റ് പാർട്ടാണ് ഫുഡ് ഫോർ പീപ്പിൾ ഇൻ ദ സിറ്റീസ് സിറ്റീസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയോ ഉണ്ടായെന്നും എവിടെയൊക്കെ ആയിരുന്നെന്നും മേജർ സിറ്റീസ് അത് അതിൻ്റെ ആർക്കിടെക്ചർ എന്ത് എങ്ങനെയൊക്കെ ആയിരുന്നെന്നും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഇനി ഫുഡ് ഫോർ പീപ്പിൾ ഇൻ ദ സിറ്റീസ് ഈ സിറ്റികളിൽ ജീവിച്ചിരുന്ന മനുഷ്യരെന്ത് ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത് വെൽ മെനി പീപ്പിൾ ലിവ്ഡ് ഇൻ ദ സിറ്റീസ് അതേഴ്സ് ലിവിങ് ഇൻ ദി കൺട്രി സൈഡ് ഗ്രൂപ്പ് ക്രോപ്സ് ആൻഡ് റിയേഡ് ആനിമൽസ് ഒരുപാട് പേര് സിറ്റിയിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ മറ്റു പലരും കൺട്രി സൈഡിൽ അതായത് വില്ലേജസിലായിരുന്നു താമസിച്ചിരുന്നത് അവർ ക്രോപ്സ് ഗ്രോ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ അനിമൽസിനെ എല്ലാം വളർത്തുമായിരുന്നു ദീസ് ഫാർമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ് സപ്ലൈഡ് ഫുഡ് ടു ദ ക്രാഫ്റ്റ്സ് പേഴ്സൺസ് ഈ ഫാർമേഴ്സ് വില്ലേജസിൽ താമസിച്ചിരുന്ന ഫാർമേഴ്സാണ് ഈ ക്രാഫ്റ്റ് പേഴ്സൺസിനും സ്ക്രൈബ്സിനും റൂളേഴ്സിനും സിറ്റിയിൽ താമസിച്ചിരുന്ന ഇവർക്കെല്ലാവർക്കും ഭക്ഷണം സപ്ലൈ ചെയ്തിരുന്നത് ഈ ഫാർമേഴ്സ് ആയിരുന്നു

എല്ലാവർക്കും ക്രാഫ്റ്റ് പേഴ്സണൊക്കെ ഫുഡ് സപ്ലൈ ചെയ്തിരുന്നു എ ന്യൂ ടൂൾ പ്ലോ വാസ് യൂസ് ടു ഡിഗ് ദി എർത്ത് ഫോർ ടേണിങ് ദ സോയിൽ ആൻഡ് പ്ലാന്റിങ് സീഡ്സ് അത് മണ്ണിളക്കാനും സീഡ്സ് പ്ലാന്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കലപ്പ പ്ലവ് അതൊരു പുതിയൊരു ടൂള് അവർ യൂസ് ചെയ്തിരുന്നു വയൽ റിയൽ പ്ലവ് ബീച്ച് മ പ്രോബിളി മെയ്ഡ് ഓഫ് വുഡ് വുഡ് കൊണ്ടുണ്ടാക്കിയ റിയൽ കലപ്പകൾ ഒന്നും അതൊന്നും സർവേ സർവൈവ് ചെയ്തില്ല അതുപോലെ ഞാൻ വുഡായിരുന്നു അത് നശിച്ചുപോയി ടോയ് മോഡൽസ് ഹീൻ ഫൗണ്ട് ആ കലപ്പയുടെ ടോയ് മോഡൽസ് ആണ് കാണാൻ കണ്ടെടുക്കാൻ പറ്റിയത് ഇവിടെ ഒരു ടോയ് മോഡൽ കാണാം ടോയ് മോഡൽസേ കണ്ടെടുക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ഫുഡ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് അതെല്ലാം നശിച്ചുപോയി ആസ് ദിസ് റീജിയൻ ഡസ് നോട്ട് റിസീവ് ഹെവി റെയിൻഫാൾ സംഫോം ഓഫ് ഇറിഗേഷൻ മേ മേ ഹാവ് ബീൻ യൂസ്ഡ് ഒരുപാട് റെയിൻഫോൾ ഇല്ലാത്ത കാരണം അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇറിഗേഷൻ ജലസേചനം നടത്തിയിരിക്കാം ദിസ് മീൻസ് ദാറ്റ് വാട്ടർ വാസ് സ്റ്റോർഡ് അപ്പം അതിനർത്ഥം വാട്ടർ സ്റ്റോർ ചെയ്തിരുന്നു ആൻഡ് സപ്ലൈ ടു ദ ഫീൽസ് വെൻ ദ പ്ലാന്റ്സ് ആ ഗ്രോയിങ് പ്ലാന്റ്സ് ഓഫ് ഗ്രോ ചെയ്യുന്ന സമയത്ത് അത് ഫീൽഡിലോട്ട് ആ വെള്ളം സപ്ലൈ ചെയ്തിരുന്നു എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തിഹാര പെഞ്ച് റിയേഡ് കാറ്റിൽ ഷീപ്പ് ഗോട്ട് ആൻഡ് ബഫലോ കാറ്റിലും ഷീപ്പും ഗോട്ടും ബഫലോ എല്ലാവർ വളർത്തിയിരുന്നു വാട്ടർ ആൻഡ് പാസ്ചേഴ്സ് വെയർ അവൈലബിൾ അറൗണ്ട് സെറ്റിൽമെൻറ്റ്സ് അവരുടെ സെറ്റിൽമെൻറ്റ്സ് അവർ താമസിച്ചിരുന്നതിന് ചുറ്റും വാട്ടറും പാശ്ചറും അതായത് കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവൈലബിൾ ആയിരുന്നു ഹവ്വർ ഇൻ ദ ഡ്രൈ സമസ് ലാർജ് ഹേർഡ്സ് ഓഫ് അനിമൽ വെയർ പ്രോബബ്ലി ടേക്കൺ ടു ഗ്രേറ്റർ ഡിസ്റ്റൻസസ് ഇൻ സെർച്ച് ഓഫ് ഗ്രാസ് ആൻഡ് വാട്ടർ അതായത് ഡ്രൈ സമ്മറിൽ ഒരുപാട് വല് ഒരു കൂട്ടത്തിൽ ഈ അനിമൽസിനെ അവർ ഒരുപാട് ദൂരെ ഡിസ്റ്റൻസുള്ള സ്ഥല സ്ഥലത്തോട്ട് കൊണ്ടുപോകും എന്തിനാണ് ഗ്രാസും പുല്ലിനും വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് ദോൾസോ കളക്റ്റഡ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും കോട്ട് ഫിഷ് ആൻഡ് ഹണ്ട്രഡ് വൈൽഡ് അനിമൽസ് വൈൽഡ് ആനിമൽസിനൊക്കെ ഹണ്ട് ചെയ്തിരുന്നു ഫിഷ് പിടിച്ചിരുന്നു അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കളക്ട് ചെയ്തിരുന്നു അങ്ങനെയൊക്കെയാണ് അവർ ഫുഡ് കണ്ടെത്തിയിരുന്നത് എ ക്ലോസർ ലുക്ക് ഹാരപ്പൻസ് ടൗൺസ് ഇൻ ഗുജറാത്ത് ഇത് ഹാര ഗുജറാത്തിലെ ഹാരപ്പൻ ടൗണിനെ കുറിച്ചാണ് ഇവിടെ ഈ പാരഗ്രാഫ് നോക്കാൻ പോകുന്നത് ദ സിറ്റി ഓഫ് ധോലവീര വാസ് ലൊക്കേറ്റഡ് ഇൻ കാതിർ ബെറ്റ് ഓൾസോസ് ആസ് ബെറ്റ് ഇൻ ദ റാം റാൻ ഓഫ് കച്ച് റാൻ ഓഫ് കച്ചിൽ കാതിർ ബെറ്റിൽ ഒരു ധോലവീര എന്ന സിറ്റി ഉണ്ട് ഇവിടെ മാപ്പിൽ നോക്കാം ോലവീര ഗുജറാത്തിലൊരു ഹാരപ്പൻ സിറ്റി ആയിരുന്നു വെയർ ദെർ വാസ് ഫ്രഷ് വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ ഫ്രഷ് വാട്ടറും എല്ലാ ഫലഭൂയിഷ്ടമായ ഫെർട്ടൈൽസ് ഓയിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ അൺലൈക്ക് സം ഓഫ് ദി അതർ ഹാരപ്പൻ സിറ്റീസ് വിച്ച് വെർ ഡിവൈഡ് ഇൻ ടു ടു പാർട്സ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഹാരപ്പൻ സിറ്റി രണ്ട് പാർട്ടിലായിട്ട് വേസ്റ്റും വെസ്റ്റും ആയിട്ട് രണ്ട് പാർട്ടിലായിരുന്നു ഡിവൈഡിൻ്റെ ഡിവൈഡ് ചെയ്തിരുന്നത് ധോല വിര വാസ് ഡിവൈഡ് ഇൻ ് ത്രീ പാർട്സ് ത്രീ പാർട്സെല്ലാം ഡിവൈഡ് ചെയ്തിരുന്നു ഈ പാർട്ട് വാസ് സറൗണ്ടഡ് വിത്ത് മാസി സ്റ്റോൺ വാൾസ് അതിൻ്റെ കല്ല് കൊണ്ടുണ്ടാക്കിയ വലിയ വാൾസ് ഉണ്ടായിരുന്നു ആൻഡ് വിത്ത് എൻട്രൻസ് ത്രൂ ഗേറ്റ് വേസ് ഗേറ്റ് വേസിലൂടെയായിരുന്നു അതിനുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നത് ദർ വാസ് ഓൾസോ എ ലാർജ് ഓപ്പൺ ഏരിയ ഇൻ ദ സെറ്റിൽമെൻറ്റ് സെറ്റിൽമെൻസിൽ വലിയൊരു ഓപ്പൺ ഏരിയ ഉണ്ടാവും വെർ പബ്ലിക് സെറമണീസ് കുഡ് ബി ഹെൽഡ് പബ്ലിക് ഫംഗ്ഷൻസ് എല്ലാം നടത്താനായിട്ടുള്ള അങ്ങനെ ഓപ്പൺ ഏരിയ ഉണ്ടായിരുന്നു അത് അതർ ഫൈൻസ് ഇൻക്ലൂഡ് മറ്റുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലാർജ് ലെറ്റേഴ്സ് ഓഫ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ദാറ്റ് വർക്ക് ഔട്ട് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് വൈറ്റ് സ്റ്റോൺ ആൻഡ് പെർ ഹാപ്സ് ഇൻ ഇൻ ലെയ്ഡ് ഇൻ വുഡ് അപ്പോൾ വലിയ ലെറ്റേഴ്സിലുള്ള ഹാരപ്പൻ സ്ക്രിപ്റ്റ് വൈറ്റ് സ്റ്റോണിലകണ്ട് എഴുതിയ കാവ്റ്റ് കാവ് ചെയ്യുക അങ്ങനത്തെ വലിയ ലെറ്റേഴ്സ് ഹാരപ്പൻ സ്ക്രിപ്റ്റിൻ്റെ അവിടെ കാണാൻ പറ്റി ദിസ് യുണീക്ക് ഫൈൻ ഫൈൻഡിങ് ആസ് ജനറലി ഹാരപ്പൻ റൈറ്റിംഗ് വാസ് ഹാസ് ബീൻ ഇൻ ഓൺ സ്മോൾ ഒബ്ജെക്ട്സ് സച്ച് ആസ് സീൽ സീലിലൊക്കെയാണ് ചെറിയ ചെറിയ ഒബ്ജെക്ട്സ് ചെറിയ ഒബ്ജെക്ട്സില് ചെറിയ റൈറ്റിംഗ് ആണ് കാണാ കാണുന്നത് യൂഷ്വലി പക്ഷെ ഇവിടെ കണ്ടത് ലാർജ് ലെറ്റേഴ്സ് ഓഫ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ആയിരുന്നു ആൻഡ് ദ സിറ്റി ഓഫ് ലോഥൽ

ഫ്രം ദ സീ സീയിൽ നിന്നും പോർട്ടും ഷിപ്പും എല്ലാം റിവർ വഴി ഈ ഡോക്ക് യാർഡിലെത്തും ആൻഡ് ഗുഡ്സ് വെയർ പ്രോബബലി ലോഡഡ് ആൻഡ് അൺലോഡഡ് ഹിയർ ഗുഡ്സ് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നു എ ബിൽഡിംഗ് ദാറ്റ് വാസ് ഫൗണ്ട് ഹിയർ വാസ് പ്രോബലി എ വർക്ക്ഷോപ്പ് ഫോർ മേക്കിംഗ് ബീഡ്സ് ബീഡ്സ് ഒക്കെ ഉണ്ടാക്കണം വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു പീസസ് ഓഫ് സ്റ്റോണ് ഹാഫ് മെയ്ഡ് ബീഡ്സ് the tools പിന്നെ ടൂൾസ് ഫോർ ബീഡ് മേക്കിംഗ് പിന്നെ ഫിനിഷ്ഡ് ബീഡ്സ് ഹോൾ ബീൻ ഫൗണ്ടിയർ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ കണ്ടിരുന്നു ബീഡ് ഉണ്ടാക്കുന്ന മുത്തുകളുണ്ടാക്കുന്ന മാല മുത്തുണ്ടാക്കുന്ന ടൂളും ഹാഫ് മുഴുവനായിട്ട് ഉണ്ടാക്കി തീരാത്ത ബീഡ്സും അതുപോലെ തന്നെ ഫിനിഷ്ഡ് ബീഡ്സും അങ്ങനെ എല്ലാ എല്ലാ സാധനങ്ങളും അവിടെ കണ്ടായിരുന്നു seals and സീലിങ്സ് സീൽസ് മേൻ ഹാവ് ബീൻ യൂസ്ഡ് ടു സ്റ്റാമ്പ് ബാഗ്സ് ഓർ പാക്കറ്റ്സ് പാക്കറ്റ്സ് ഓഫ് ബാഗ് ഒക്കെ സാധനങ്ങൾ വെച്ചിട്ട് അത് ഗുഡ്സ് വെച്ചിട്ട് അത് സീൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സീലും സീലിങ്സൊക്കെ ഒരു പ്ലേസിൽ നിന്നും മറ്റു പ്ലേസിലോട്ട് അയച്ചു കഴി അയക്കുമ്പോൾ അത് സീൽ ചെയ്തിട്ടാണ് അത് അയക്കാറ് ആഫ്റ്റർ എ ബാഗ് വാസ് ക്ലോസ്ഡ് ഓർ ടൈഡ് ബാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞിട്ട് ഈ ലെയർ ഓഫ് വെറ്റ് ക്ലേ വാസ് അപ്ലൈഡ് വെറ്റ് ക്ലേ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുകളിൽ ഓൺ ദ നോട്ട് ആ കെട്ടിൽ ആൻഡ് ദി സീൽ വാസ് പ്രെസ്ഡ് ഒരു സീല് അതിൽ പ്രസ് ചെയ്ത് ദി ഇംപ്രഷൻ ഓഫ് ദ സീൽ ഈസ് നോൺ എ സീലിംഗ് ആ സീലിൻ്റെ ഇമ്പ്രഷന് സീലിംഗ് എന്ന് പറയും ഇഫ് ദ സീലിംഗ് വാസ് ഇൻടാക്ട് സീലിംഗ് ഇൻടാക്റ്റ് ആണെങ്കിൽ വൺ കുഡ് ബി ഷുവർ ദാറ്റ് ദ ഗുഡ്സ് ഹാഡ് അറൈവ് ടു സേഫ്ലി ഗുഡ്സ് സേഫായി എത്തി അതിലാരും ടെമ്പർ ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണത് ആ സീൽസ് ആർ യൂസ്ഡ് ഇവൺ ടുഡേ ഇപ്പോഴും സീൽ ഉപയോഗിക്കുന്നുണ്ട് ഫൈൻഡ് ഔട്ട് വാട്ട് ദർ യൂസ്ഡ് ഫോർ മിസ്റ്ററി ഓഫ് ദി എൻഡ് ഈ അവസാനം എന്ത് ഈ സിറ്റീസിൻ്റെ മിസ്റ്ററി അല്ലെങ്കിൽ അത് അവ അതിൻ്റെ ഒരു ഒരു എൻഡ് എങ്ങനെയായിരുന്നു അതിനെ കുറിച്ചാണ് ഇവിടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അറൗണ്ട് ത്രീ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇയേഴ്സൊക്കെ വി ഫൈൻഡ് ദി ബിഗിനിങ് ഓഫ് ദി മേജർ ചേഞ്ച് ഒരു വലിയൊരു ചേഞ്ചിൻ്റെ ബിഗിനിങ് ആണ് കാണുന്നത് കാണാൻ പറ്റിയത് പീപ്പിൾ സ്റ്റോപ് ടു ലിവിങ് ഇൻ മെനി ഓഫ് ദി സിറ്റീസ് സിറ്റീസില് മനുഷ്യർ താമസം നിർത്തി റൈറ്റിംഗ് സീൽസ് ആൻഡ് വെയ്സ് വെയ്റ്റ് ഫെർ നോ ലോങ്ർ യൂസ്ഡ് സീലും വെയ്റ്റുമൊന്നും ഉപയോഗിച്ച് ഉപയോഗിക്കൽ നിർത്തി ഒന്നും ഉപയോഗിച്ചില്ല പിന്നീട് റോ മെറ്റീരിയൽസ് ബ്രോഡ് ഫ്രം ലോങ് ഡിസ്റ്റൻസസ് ബിക്കെയിം റെയർ ലോങ് ഡിസ്റ്റൻസ് നിന്ന് റോ മെറ്റീരിയൽ കൊണ്ടുവരാതായി എൻ മോഹൻജാറോ വി ഫൈൻഡ് ദി ദാറ്റ് ഗാർബേജ് പൈൽഡ് അപ്പ് യു ദ സ്ട്രീറ്റ്സ് സ്ട്രീറ്റ്സിലെല്ലാം ഗാർബേജ് വേസ്റ്റ് ഇന്നുകൂടി

റിവർ എല്ലാം ഡ്രൈ ആയി വെള്ളം കിട്ടാതായി എന്നാണ് ചില സ്കോളേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് അത് സജസ്റ്റ് ദാറ്റ് ദർ വാസ് ഡീഫോറസ്റ്റേഷൻ ഡീഫോറസ്റ്റേഷൻ മരങ്ങൾ വെട്ടിയതുകൊണ്ടാണ് വെട്ടിയതുകൊണ്ടാണെന്ന് ഫോറസ്റ്റിലുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പറയുന്നു ദിസ് കുഡ് ഹാവ് ഹാപ്പൻഡ് ബിക്കോസ് ഫ്യൂവൽ വാസ് റിക്വയർഡ് ഫോർ കുക്കിംഗ് ബ്രിക്ക് ബേക്കിംഗ് ബ്രിക്സ് ബ്രിക്ക് ബേക്ക് ചെയ്യാൻ ബേക്ക് ചെയ്യാനായിട്ട് ചൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്യൂവൽ വേണമായിരുന്നു സ്മെൽറ്റിങ് കോപ്പർ ഓർസ് സ്മെൽറ്റ് ചെയ്യാനായിട്ട് ഫ്യൂവൽ വേണമായിരുന്നു അത് ഫ്യൂവൽസ് ഇല്ലാണ്ട് ഇരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് ബിസൈഡ്സ് ഗ്രേസിങ് ബൈ ലാർജ് ഹെർഡ്സ് ഓഫ് കാറ്റിൽ ഷീപ്പും കോട്ടിനെയൊക്കെ ഒരുപാട് മേച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഹാവ് ഡിസ്ട്രോയിഡ് ദ ഗ്രീൻ കവർ ഗ്രീൻ കവർ പുല്ലുകളെല്ലാം നശിച്ചു കയ നശിച്ചിരിക്കാം ഗ്രീൻ കവർ കഴിഞ്ഞിരിക്കാം ഗ്രീൻ കവർ മാറിയിരിക്കാം ഇൻ സം ഏരിയാസ് ദെർ വെർ ഫ്ലഡ് ഫ്ലഡ് വന്നിരിക്കാം ബട്ട് നൺ ഓഫ് ദീസ് റീസൺസ് ക്യാൻ എക്സ്പ്ലെയിൻ ദ് ഓൾ ദ സിറ്റീസ് ഈ റീസൺസ് ഒന്നും അതൊന്നും ഈ എല്ലാ സിറ്റിയും അവസാനിക്കാനുള്ള ഒരു കാരണം ആയി നമുക്ക് തോന്നുന്നില്ല ഫ്ലഡിങ് ഓർ എ റിവർ ഡ്രൈങ് അബ് വുഡ് ഹവ് ഹാഡ് എനി എഫക്ട് ഓൺ ഇൻ ഓൺലി സം ഏരിയാസ് ഫ്ലഡ് വന്നാലും ഡ്രൈ റിവർ വണങ്ങിയാലൊക്കെ അത് ചെറിയ ചില ഏരിയാസിനെ ബാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്രയും സിറ്റികൾ ആൾ താമസമില്ലാതാവുകയും അതായത് സിറ്റികളിൻ്റെ ചാമ്പ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ നമുക്ക് റീസൺ പറയാൻ പറ്റുന്നില്ല ദ പിയേഴ്സ് ആസി ആസി ദ റോൾ തോന്നുന്നത് റൂളേഴ്സ് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് കാണാം ഇൻ എനി കേസ് ദി ഇഫക്റ്റ് ഓഫ് ദ ചേഞ്ച് ആർ ക്വയറ്റ് ക്ലിയർ ഇഫക്ട്സ് നമുക്ക് ക്ലിയറാണ്

ഫോർട്ടീൻ ഹൺഡ്രഡ് ഇയേഴ്സ് ലേറ്റർ അത് കഴിഞ്ഞ് ഫോർട്ടീൻ ഹൺഡ്രഡ് ഇയേഴ്സ് കഴിഞ്ഞ് പുതിയ സിറ്റീസ് എമർജ് ചെയ്യാൻ തുടങ്ങി യു വിൽ റീഡ് അബൌട്ട് ദം ഇൻ ചാപ്റ്റർ ഫൈവ് ആൻഡ് എയ്റ്റ് വെറു എൽസ്വെയർ ഇതിൽ നമ്മൾ വായിക്കാൻ പോണത് ഈജിപ്റ്റിനെ കുറിച്ചാണ് ഈജിപ്റ്റ് ഫൈൻഡ് ഈജിപ്റ്റ് ഇൻ യുർ അറ്റ്ലീസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഈജിപ്റ്റ് വാസ് എ ഡ്രൈ ഡെസർട്ട് ഒരു ഡ്രൈ മരുഭൂമിയാണ് എക്സെപ്റ്റ് ഫോർ ദ ലാൻഡ് അലോങ് ദി നൈൽ റിവർ നൈൽ റിവറിൻ്റെ തീരം അല്ലാതെ മറ്റുള്ളതെല്ലാം ഡ്രൈ ഡെസേർട്ടാണ് അറൗണ്ട് ഫിഫ് ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ആകുമ്പോൾ കിങ്സ് റൂൾഡ് ഓവർ ഈജിപ്റ്റ് കിങ്സ് ആയിരുന്നു റൂൾ ചെയ്തിരുന്നത് ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ദീസ് കിങ്സ് സെൻറ് ആർമീസ് ടു ഡിസ്റ്റൻറ്റ് ലാൻഡ്സ് ടു ഗെറ്റ് ഗോൾഡ് സിൽവർ ഐവറി ടിംബർ ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺസ് ഇതെല്ലാത്തിനു വേണ്ടി ആൾ അവർ ട്വിങ് അവരുടെ ആൾക്കാർ ദൂരെയുള്ള സ്ഥലങ്ങളിലോട്ട് പറഞ്ഞു വിടും ഇതെല്ലാം കൊണ്ടുവരാനായിട്ട് ദേ ഓൾസോ ബിൽഡ് ഹ്യൂജ് ടോംസ് അവരുടെ ശവക്കല്ലറുകൾ വലിയ ശവ കല്ലറുകൾ അവർ പണിതിരുന്നു അതിനെയാണ് പിരമിഡ് എന്ന് പറയുന്നത് ഈ കാണുന്നത് പിരമിഡ്സാണ് വെന്തേണ്ടായി അവർ മരിച്ചു കഴിയുമ്പോൾ ബോഡീസ് ഓഫ് ദ കിങ് വെയർ പ്രിസെർവ്ഡ് ആൻഡ് ബറിഡ് ഇൻ ദീസ് പിരമിഡ്സ് ഈ പിരമിഡിലാണ് ഈ രാജാക്കന്മാരുടെ ബോഡി ബറി ചെയ്തിരുന്നത് ആൻഡ് ദീസ്

അതുപോലെ തന്നെ ക്ലോത്തും ഓർണമെൻസും യുടെൻസിൽസും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും വെപ്പൺസും ആനിമൽസിനെയും എല്ലാം അതിനുള്ളട ഇടുമായിരുന്നു ഈ ഡെഡ് ബോഡീൻ്റെ കൂടെ സംസ് ഇവൻ സെർവിങ് മെൻ ആൻഡ് വിമൻ അയാൾ സെർവ് ചെയ്യാനായിട്ടുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂടെ അതിൻ്റെ കൂടെ പറയുകയായിരുന്നു വിത്ത് ദ റൂളേഴ്സ് റൂളേഴ്സിൻ്റെ കൂടെ ആൻഡ് ദീസ് ആർ എമംഗ്സ് ദ മോസ്റ്റ് എലോബറേറ്റ് ബറിയൽസ് നോൺ ഇൻ ദ വേൾഡ് ഡു യു തിങ്ക് കിങ്സ് വുഡ് ഹാവ് നീഡഡ് ദീസ് തിങ്സ് ആഫ്റ്റർ ഡെത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കിങ്സിന് ഈ സാധനങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്കെല്ലാം മനസ്സിലായി കാണാം പ്രതീക്ഷിക്കുന്നു ഇത് ആവശ്യമുള്ളവരു ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം താങ്ക് യു